السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وله كره المشركون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانهر، إن شانئك هو الأبتر. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا باسي الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم الصلاة والسلام عليك يا رسول الله. خذ بأيدينا، قلت حيلتنا، أدركنا يا رسول الله، أغزنا يا رسول الله، انظرنا يا رسول الله. الله سبحانه وتعالى റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഇവിടെ കിടക്കുന്ന മണവാട്ടി ബീബി റളിയല്ലാഹു അൻഹ ആ മഹദിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നാം ചെയ്തു പോയ ചെറുതും വലുതുമായ മുഴുവൻ പാപങ്ങളും പടച്ചറപ്പ് പുറത്തു തരുമാറാവട്ടെ. ഞാൻ വയല് പറയുന്ന ആളല്ല, ഇൻഷാല്ലാ നല്ല വയല്. രണ്ട് ഉസ്താദുമാർ, ഒന്ന് സിറാജുദ്ദീൻ ദാരിമി കക്കാട്, പിന്നെ വന്യരായ പേരോട് ഉസ്താദ്. രണ്ട് ഉസ്താദുമാർ ഇന്നിവിടെ വയല് പറയുന്നത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇൻഷാല്ലാ പൊയ്യത്തെ പേരിൽ ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. വന്യരായ ആലിക്കുഞ്ഞി ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. പൊയ്യത്തെ പേരെന്ന് കേൾക്കുമ്പോൾ തെളിഞ്ഞു വരുന്നത് ആലിക്കുഞ്ഞി ഉസ്താദിൻ്റെ മുഖമാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. എന്തൊരു താഴ്മയുള്ള മഹാനാണ് ആലിക്കുഞ്ഞി ഉസ്താദ്. അല്ലാ ഏത് കുട്ടികളെ കണ്ടാലും ആരോടും പുഞ്ചിരിയോടുകൂടി സംസാരിക്കുന്ന ഉസ്താദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് ഈ കാസർഗോഡ് ജില്ലയിൽ ഇതിൻ്റെ പരിസരത്ത് ഒരുപാട് ആലിമീങ്ങളെ വളർത്തിയെടുത്ത ഉസ്താദ്. ഈ നാട്ടുകാർക്ക് ഏറ്റവും വലിയ ഭാഗ്യമാണ് അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ കിടക്കുന്ന മഹദിയായ ഒരു വലിയ ആ മഹദിയവരുകളുടെ ഉറൂസ്, ആ ഉറൂസിന്റെ സംഗമത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്.
നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് രാവിലെ നിങ്ങൾ പലരും കൂലിപ്പണിയെടുത്തവരായിരിക്കും, പലരും അധ്വാനിച്ചവരായിരിക്കും. എന്തിനു വേണ്ടി? എനക്ക് ജീവിക്കണം എന്ന ഉദ്ദേശം. എങ്ങനെയാണ് നീ ജീവിക്കുന്നത്? എന്റെ ഈ ശരീരത്തെ പോറ്റി വളർത്തണം എന്ന ഉദ്ദേശത്തിലാണ്. ഏതാണ് നിന്റെ ഈ ശരീരം? അതെ, ആ ശരീരത്തിൽ നിന്ന് റൂഹ് ഒന്ന് പിരിഞ്ഞു പോയാൽ ഒരു 3 ദിവസം ഭൂമിയിൽ വെക്കാൻ പറ്റാത്ത ശരീരം, വാസനിച്ചു പോകും. 3 ദിവസം നല്ല ഭക്ഷണം കൊടുത്ത ശരീരം, നല്ല വെള്ളം കൊടുത്ത ശരീരം, നല്ല ഫ്രൂട്ട്സുകളൊക്കെ കഴിച്ച് കൊയ്പ്പിച്ച നല്ല ശരീരം, ഈ ശരീരത്തിന് ഒരു 3 ദിവസം ഈ ദുന്യാവിന് വെക്കട്ടെ എന്ന് തീരുമാനിച്ചാൽ ആ ശരീരത്തിന് വാസന വരികയാണ്. എന്നാൽ ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു ആത്മാവുണ്ട്, റൂഹുണ്ട്. ആ റൂഹിന് ഭക്ഷണം നൽകാൻ നാം തയ്യാറാകണം. ആ ഭക്ഷണമാണ് ഈ ഔലിയാക്കളുടെ ഉറൂസ്. ഈ ഉറൂസ് എന്നുള്ളത് ഇവിടെ കച്ചവടം നടത്തലല്ല, ഏതെങ്കിലും കളികളല്ല. ഉറൂസ് എന്ന് പറഞ്ഞാൽ മഹാന്മാരെ അനുസ്മരണം നടത്തുക, അവരെ സിയാറത്ത് ചെയ്യുക. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വർഷത്തിൽ ഒരിക്കൽ ഹബീബായ പൊന്നാരമുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവിടുത്തെ സഹാബത്തിനെയും കൂട്ടി പ്രത്യേക സിയാറത്ത് സംഘടിപ്പിച്ചിരുന്നു എന്ന ഹദീസിൽ കാണാം. അതൊക്കെ ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, അതൊക്കെ നല്ല എന്ന് പറയുന്ന വലിയ വലിയ ആലിമീങ്ങൾ വരാനുണ്ട്. ഇൻഷാ അല്ലാ, അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ആത്മാവിന്റെ ഭക്ഷണം, നമ്മുടെ റൂഹിന്റെ ഭക്ഷണം, അതാണ് ഈ മഹാന്മാരെ ആദരിച്ചുകൊണ്ടുള്ള ഇവിടുത്തെ ഉറൂസ്. ആ ഉറൂസിൽ നാം ചെയ്യുന്നത് ഈ മഹദി അവരുടെ ചാരത്ത് ചെന്നിട്ട് ഖുർആൻ ഓതുകയാണ്, ദിക്റു ചൊല്ലി അവിടെ ഹദിയ ചെയ്തു ദുആ ചെയ്യുകയാണ്. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബത്തിനെയും കൂട്ടി സിയാറത്ത് ചെയ്തിരുന്നു വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ. ഹബീബായ തങ്ങൾ എല്ലാ വർഷവും പ്രത്യേകമായി അവിടുത്തെ സഹാബത്തിനെയും കൂട്ടി സിയാറത്ത് ചെയ്തിരുന്നു. ആ സിയാറത്ത് വർഷത്തിലൊരിക്കൽ ഇവിടെ നടക്കുകയാണ് അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കൽ ഇവിടെ നടക്കുകയാണ്. അപ്പൊ ചോദിക്കും തങ്ങളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടക്കുന്ന മദീന, ആ മദീന ലോക മുസൽമാൻ ആശ്രയിക്കുന്ന അതേ ഇന്നൽ ഈമാന ലയഇരിസു ഇലൽ മദീന, ലോകത്തിലുള്ള മുഴുവൻ മുഅ്മിനീങ്ങളുടെ ഈമാൻ അത് മദീനയിലേക്ക് മടങ്ങുകയാണ്. പക്ഷേ അവിടെ ഉറൂസ് ഇല്ലല്ലോ എന്ന് നമ്മളെ വഹാബികൾ തെറ്റിദ്ധരിപ്പിക്കൂ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നാൽ മദീനത്തെ പള്ളി, ആ പള്ളിക്ക് ഒരു വാതിൽ തന്നെയുണ്ട്. ആ വാതിലിന്റെ പേരെന്താണ്? ബാബുസലാം. ആ വാതിലിലൂടെ അതേ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഇന്നും കടന്നുപോയി കൊണ്ടിരിക്കുകയാണ്, ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൻസാറ ഖബരി വജബത് ലഹു ശഫാഅത്തി. എന്റെ ഖബർ സന്ദർശിച്ച മനുഷ്യനുണ്ടല്ലോ, എന്റെ റൗള സന്ദർശിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനിക്ക് എന്റെ ശഫാഅത്ത് നിർബന്ധമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സാധാരണ ശഫാഅത്ത് അല്ല. ഏത് സമയത്താണ് ആ ശഫാഅത്ത് കിട്ടുന്നത്? നിന്റെ തലക്കുമീതേ സൂര്യൻ,
ചെമ്പിന്റെ തറയിൽ നീ നിൽക്കുമ്പോ ഹബീബായ തങ്ങൾ ചെയ്യുന്ന ശഫാഅത്തുൽ ഉലുമാ ആ വലിയ ശഫാഅത്ത് നമുക്ക് കിട്ടുകയാണ്. റബ്ബേ അതിൽ പങ്കാളികളാകാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം തരണേ. അല്ലാ ആ മുത്തിന്റെ ചാരത്തെത്താൻ ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ. അല്ലാ എല്ലാ സമയവും അവിടെ ഉറൂസാണ് കേട്ടോ. പിന്നെ വേണോ പ്രത്യേക നോട്ടീസ് അടിച്ച് ഉറൂസ് നടത്താൻ? 24 മണിക്കൂറും അവിടെ സിയാറത്ത് നടന്നുകൊണ്ടിരിക്കുകയാ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഈ നാട്ടിലുള്ള യുവാക്കളോട് ഉമ്മമാരോട് ഈ മഹദി അവരുടെ ചാരത്ത് വന്നിട്ട് എനക്ക് എന്താണ് കിട്ടിയത്? ഇൻഷാല്ലാ ഈ മഹാന്മാരുടെ പൊരുത്തത്തോടുകൂടി നാം തിരിച്ചു പോകണം. ഇവിടെ സിയാറത്ത് ചെയ്ത് അവരുടെ പൊരുത്തം എനിക്ക് കിട്ടണം ആ നിയ്യത്തോടുകൂടിയാണ് ഈ ദർബാറിലേക്ക് നിങ്ങൾ വന്നതെങ്കിൽ ഈ മഹദി അവരുകൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുമ്പോ ഈ കൂടല് തന്നെ വലിയ കറാമത്താണ്. കാരണാരാണ്? ഈ മഹദിയവരുകളാണ്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ കറാമത്ത്. ഇവിടെ ഇൽമിന്റെ മജ്ലിസുകൾ നടക്കുകയാണ്, അതാണ് ഏറ്റവും വലിയ കറാമത്ത്. ഇൻഷാല്ലാ ആ മഹാന്മാരുടെ മഹദിമാരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. ഞാൻ നിർത്തുന്നു. മുഅ്മിനീങ്ങളെ വയല് പറയാൻ ഇന്ന് ഒരുപാട് ഉസ്താദുമാരുണ്ട്, പക്ഷേ ഞാൻ എന്നോട് തന്നെ വയല് പറയേണ്ട കാലമാണ്. ഞാനൊന്ന് നന്നാകണ്ടേ? നമ്മളൊന്ന് നന്നാകണ്ടേ? ഞാൻ നന്നാകേണ്ടത് എങ്ങനെയാണ്? നല്ല വയലുകൾ കേട്ട് അൽഹംദുലില്ലാ നല്ല വയലാണ്. സുബ്ഹി നിസ്കാരം ഖലാഇ പോയാൽ അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉമ്മമാരെ യുവാക്കളെ കൃത്യമായി 5 വഖത്ത് ഖലാ ആകാതെ നിസ്കരിക്കുന്നവരാകണം. വിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, പക്ഷേ അത് എനിക്ക് ഓതാൻ സമയമില്ല. ഇന്ന് മൊബൈൽ നോക്കുന്ന തിരക്കിലാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ എന്റെ ജീവിതത്തിന് ഒരു മാറ്റം ഞാൻ വരുത്തുന്നു എന്ന ചിന്തയോടുകൂടി ഈ ഉറൂസിന്റെ ദർബാറിൽ നിന്ന് നിങ്ങൾ തിരിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിലുപരിയായി ഹബീബായ പുന്നാര മുത്തു റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിങ്ങൾ സ്നേഹിക്കണം, മഹബ്ബത്ത് വെക്കണം. അതേപോലെ അവിടുത്തെ ദീൻ പറഞ്ഞു തരുന്ന വന്യരായ ആലിക്കുഞ്ഞു ഉസ്താദ്, പയ്യത്ത് ബൈലുകാരോട് ഞാൻ പറയട്ട് ആരാണ് ആലിക്കുഞ്ഞു ഉസ്താദ്? അതേ ഏറ്റവും വലിയ വാർദ്ധക്യത്തിലും അവിടെ നിന്ന് ദർസ് നടത്തുന്ന ഉസ്താദ് ഹബീബായ തങ്ങളെ പറഞ്ഞാൽ ആ ഉസ്താദിന്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് വരുന്നു, മഹബ്ബത്ത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ഉസ്താദ് പറഞ്ഞു തന്ന ദീന്, ആ ഉസ്താദിന്റെ ഉസ്താദ് പറഞ്ഞു കൊടുത്ത ദീന്, ആ ശരിയായ സുന്നത്തു ജമാഅത്തിൽ അടിയുറച്ച് ഒരാളെയും ചീത്ത പറയാതെ, ഒരാളെയും നമീമത്ത് പറയാതെ, ഒരാളെയും ഗീബത്ത് പറയാതെ ഇൻഷാല്ലാ സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങളെ മുഴുവനും ആദരിച്ചുകൊണ്ട് വളരെ ഐക്യത്തോടെ ഈ നാടിന്റെ ഉന്നമനത്തിന് വേണ്ടി ഈ മഹാന്മാരുടെ പൊരുത്തത്തോടുകൂടി നാം പ്രവർത്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആലിമീങ്ങളെ ചീത്ത പറഞ്ഞാൽ എന്ത് വലിയ മുസീബത്താണ്. കില്ലൂരിലെ 2 മാസം മുമ്പ് ഗുജറാത്തിൽ നിന്നൊരു മനുഷ്യൻ വന്നു തങ്ങളെ, ആ ചെറുപ്പക്കാരൻ പറഞ്ഞു നാവിന് ക്യാൻസറാണ്, നിങ്ങൾ ദ്വാരക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു നീ എന്താ ചെയ്ത തെറ്റ് എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞത് അനഫിയായ മനുഷ്യനാണ്, ഞാൻ ബറേൽ വി സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ തെറി പറഞ്ഞു. ഞാൻ പറഞ്ഞു ആ ആലിമീങ്ങളെടുത്ത് പോയി നീ പൊരുത്തപ്പെടീക്കണോ? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കില്ലൂറിലേക്ക് വരാം.
പൊരുത്തപ്പെടിച്ചിട്ട് നീ 500,000 അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നീ പൊട്ടി കരയണമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ നാവിന് ക്യാൻസർ ഇല്ല. ഇല്ലാത്ത ഒരു റിപ്പോർട്ടുമായാണ് പിന്നെ എന്റെ അരികിലേക്ക് വന്നത്. എന്നാൽ ഹാലിമീങ്ങളെ ചീത്ത പറഞ്ഞു പോകരുത്, ഗ്രൂപ്പ് ധരിച്ച് കുറ്റം പറഞ്ഞു പോകരുത്. അല്ലാഹു നമ്മെ കാക്കട്ടെ. വിശുദ്ധ ഖുർആൻ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ, കുത്തുവാക്ക് പറയുന്ന മനുഷ്യ, ആക്ഷേപം നടത്തുന്ന മനുഷ്യ, കൊള്ളിച്ചു പറയുന്ന മനുഷ്യ, നിനക്കാണ് നാശം കേട്ടോ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അല്ലദീ ജമഅ മാലം വഅദ്ദദ, അവന്റെ മുതലുകളൊക്കെ അവൻ എണ്ണിയിട്ട് ഇങ്ങനെ കണക്കാക്കോ, എന്നിട്ടോ എന്റെ സമ്പത്ത് ഇത്രയുണ്ടല്ലോ, എനക്ക് അധികാരമുണ്ടല്ലോ, എനക്ക് മക്കളുണ്ടല്ലോ, യഹ്സബു അന്ന മാലഹു അഖലദ, അതൊക്കെ നിലനിൽക്കുമെന്നാണ് അവന്റെ വിചാരമെങ്കിൽ നിന്റെ മുതൽ നിലനിൽക്കൂല മോനെ, നിന്റെ ആഫിയത്ത് നിലനിൽക്കൂല. അല്ലാ നിനക്കൊരു നാശം വരാനുണ്ട്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഒരാളെയും ചീത്ത പറയാതെ, ഗീബത്ത് പറയാതെ, നമീമത്ത് പറയാതെ, ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരു മുസ്ലിമാണ്, ഒരു മുഅ്മിനാണ്. ആ നിലക്ക് ഒരു മുസൽമാനായ മനുഷ്യൻ ജീവിച്ചാൽ അവന്റെ ആഖിറവും രക്ഷപ്പെട്ടു, ദുനിയാവും രക്ഷപ്പെട്ടു. ആ നിലക്കുള്ള ഖൽബ് അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. നിങ്ങൾക്കറിയോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം ഏറ്റവും അധികം സ്നേഹിക്കണം. എത്രത്തോളം ഹബീബായ തങ്ങൾ നമ്മെ എത്രത്തോളം സ്നേഹിച്ചു. നിങ്ങളുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാ, കല്യാണം നടക്കുമ്പോ അയൽവാസിയെ വിളിക്കൂ, ഇല്ലേ, അയൽവാസിയൊക്കെ വിളിക്കൂ, കൂട്ടുകാരെ വിളിക്കൂ. സ്വന്തം മകളുടെ കല്യാണത്തിന് സന്തോഷത്തിന് ചിലപ്പോ ആരൊക്കെ മറന്നുപോകൂ, കൂട്ടുകാരെയൊക്കെ മറന്നുപോകൂ. എന്തുകൊണ്ട്? സന്തോഷം കൊണ്ട് മറന്നു പോകുകയാ, ഇല്ലേ, തലയിൽ വല്ലാത്ത ബിസിയ, ആ നിലക്ക് മറന്നു പോകുകയാ. എന്നാൽ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഒരു നാള് കൊടുത്തിട്ടുണ്ട്, ഒരു ദിവസം കൊടുത്തിട്ടുണ്ട്. ആ ദിവസം എപ്പോഴാണ്? അല്ലാഹുവിനെ കണ്ടുമുട്ടിയ ദിവസം, അതേ മിഅ്റാജിന്റെ രാത്രി. അല്ലാഹുമായി അവന്റെ അബ്ദിൽ ഏറ്റവും അഫ്ളലുൽ ഖൽഖായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടിയപ്പോ, അതാണല്ലോ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിലാഷം. സ്വർഗത്തിൽ അവിടുത്തെ പാനീയം കുടിക്കലല്ല, അവിടുത്തെ ഹൂറിലീങ്ങളുമായി ബന്ധപ്പെടലല്ല, അല്ലാഹുമായി കാണുമ്പോ ഒരു ഈമാനുള്ള മനുഷ്യനിക്ക് ഏറ്റവും വലിയ പ്രതിഭാസം അല്ലാഹുവാണ്, സന്തോഷം അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ ലോകത്ത് കണ്ടുമുട്ടിയ ഏറ്റവും വലിയ മഹാൻ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങൾ കണ്ടുമുട്ടിയപ്പോ അവിടെ ഒരു തിരുമൂൽ കാഴ്ച കൊടുത്തിട്ടുണ്ട്, ഇല്ലേ. നമ്മളെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? എന്നാൽ ഹബീബായ തങ്ങൾ അവിടെ നിന്ന് കൊടുത്തത് അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹ് എന്ന് അല്ലാഹുവിന് സമർപ്പിച്ചപ്പോ അല്ലാഹു അല്ലാഹുവിന്റെ മറുപടി എന്താണ്? അസ്സലാമു അലൈക അയ്യുഹ നബിയോ, ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് സലാം പറയുന്നു അല്ലാഹു. അല്ലാ നബിയെ തങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ എന്ന് സലാം പറഞ്ഞപ്പോ നല്ല സന്തോഷത്തിന്റെ സമയോ. ഹബീബായ തങ്ങൾ പറഞ്ഞത് എനിക്ക് മാത്രം പോരാ, അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, അതേ ഇവിടെ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ വരാനുണ്ട്, ലക്ഷക്കണക്കിന് സ്വാലിഹീങ്ങളാകുന്ന നിന്റെ അടിമകൾ വരാറുണ്ട്, അവർക്കൊക്കെ അതേ അവർക്കൊക്കെ നിന്റെ രക്ഷ വേണം അല്ലാഹ് എന്ന് നമുക്ക്
വേണ്ടി ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന അവസരത്തില് ചോദിച്ചു വാങ്ങിയ മുഹമ്മദ് റസൂലുള്ളാഹി വരാകണം, തിരിച്ച് മഹബത്ത് വെക്കുന്നവരാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഇൻഷാ അല്ലാഹ്. രണ്ട് ഉസ്താദന്മാർ ഇവിടെ വാദു പറയുന്നുണ്ട്. 11 മണിയാകുമ്പോഴേക്ക് വന്യരായ പേരോട് ഉസ്താദ് ഇവിടെ എത്തും. അതുവരെ നമ്മുടെ കക്കാട് ധാരമി ഉസ്താദ് നിങ്ങളോട് വാദു പറയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാരെ, എന്റെ യുവാക്കളെ, ഇന്ന് നമ്മുടെ ജീവിതം എങ്ങനെയാ? നമ്മുടെ ജീവിതം ഇന്ന് മൊബൈൽ ഫോണിലായി പോയി അല്ലേ? ഭൂരിപക്ഷം അങ്ങനെയാണ്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അത് ഉപയോഗിക്കണ്ട എന്നല്ല പറഞ്ഞത്, അത് ദുരുപയോഗം അധികരിച്ച കാലമാണ്. വ്യഭിചാരം അധികരിച്ചു പോയി, കള്ളുകുടി അധികരിച്ചു പോയി, കഞ്ചാവ്. അള്ളാഹു നമ്മെ അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അല്ലാ, കഞ്ചാവ് വലിച്ചിട്ട് സ്വന്തം ഉമ്മാനെ അടിച്ചിറക്കിയിട്ട് തങ്ങളെ എന്റെ അരികിലേക്ക് വന്ന ചെറുപ്പക്കാർ എത്രയോ പറയാനുണ്ട്. അതിലേക്ക് ഞാനിപ്പോ കടക്കുന്നില്ല. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ഹബീബായ തങ്ങളെ നാം ഇങ്ങനെ സ്നേഹിച്ച് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി ചൊല്ലി ഹബീബിനോട് നമ്മുടെ സങ്കടം പറയണം. നിങ്ങൾക്കറിയോ, ഹബീബായ മുത്തിനോട് സങ്കടം പറഞ്ഞാൽ ദുന്യാവിന്റെ കാര്യങ്ങൾ മുഴുവനും ഹബീബായ തങ്ങൾ തരൂ, സംശയമില്ല. ഞാൻ നിങ്ങൾക്കറിയോ, മംഗലാപുരത്ത് സുറത്തുക്കൽ അതിന്റെ അടുക്കേണ്ട ഒരു തോക്കൂർ എന്ന് പറയുന്ന സ്ഥലം, ഇന്നലെ അവിടെ സലാത്തായിരുന്നു. ഇന്നലെ അവിടെ സലാത്തിന് കഴിഞ്ഞ മാസം ഒരു ഹിന്ദുവായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, കഴിഞ്ഞ മാസമല്ല അതിന്റെ മുമ്പത്തെ മാസം എന്നോട് വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എന്റെ കുഞ്ഞിമോൻ, ആ കുഞ്ഞിമോൻ ചെവി കേൾക്കുന്നില്ല, നാവിന് സംസാരിക്കാൻ കേൾവിയില്ല, അതുകൊണ്ട് ഗുറുക്കളെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളെ പൈഗംബർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അയാൾ പറയുന്ന വാക്ക, നിങ്ങളെ പൈഗംബർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, എന്റെ കുഞ്ഞിമോന് ചെവി കേൾക്കണോ, എന്റെ കുഞ്ഞിമോൻ സംസാരിക്കാനുള്ള കഴിവുണ്ടാകണോ, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു, നീ കള്ളു കുടിക്കലുണ്ടോ എന്ന് ചോദിച്ചു. ഹിന്ദുവായ മനുഷ്യനാ, ഞാൻ കുടിക്കലുണ്ട്, പക്ഷേ ഇനി മുതൽ ഭൂമിക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ട് പറയുകയാണ്, ഈ പൈഗംബറാണ്, ഞാൻ കള്ളു കുടിക്കൂല. അൽഹംദുലില്ലാ, കഴിഞ്ഞ മാസം സലാത്തിന് വന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തി പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ കണ്ടില്ലേ, ആ കുഞ്ഞിമോനെ അപ്പാ അമ്മ എന്നൊക്കെ വിളിച്ച് കേൾവിയോടെ സംസാര ശേഷിയോടെ ആ മുസ്ലിമായ മനുഷ്യൻ വന്നിട്ടുണ്ടെങ്കില്, ആ കുഞ്ഞിമോന് വന്നിട്ടുണ്ടെങ്കില് ഹബീബായ തങ്ങൾ ആരാണ്? നബിയെ, തങ്ങൾക്ക് ഒരുപാട് അധികാരം, ഹൗദുൽ കൗസർ മാത്രമല്ല ഒരുപാട് അധികാരം നബിയെ തങ്ങൾക്കല്ല തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാ ആ ഒരു മഹബത്തിലേക്ക് ദുനിയാവ് രക്ഷപ്പെടാൻ മാത്രമല്ല, നാ മരണപ്പെടുമ്പോ ഈമാനോടുകൂടി ഹബീബായ തങ്ങളെയൊന്ന് കണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടൊന്ന് മരിക്കാ, ആലിമീങ്ങളെ മുഴുവനും ആദരിച്ച് ഔലിയാക്കളെ മുഴുവനും ബഹുമാനിച്ച് ഹബീബായ തങ്ങളെ പേരിൽ സ്വലാത്തുകൾ ഓർദിപ്പിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ഒരു നാവായി മരണപ്പെടുമ്പോ ആയി കിട്ടണം, ഈമാന് കിട്ടണം, ആ നിലക്ക് ഹബീബിനെ മഹബത്ത് വെക്കണമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉണർത്തി ഞാൻ നിർത്തുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളെ മജ്ലിസ് നീ ഗായിബാക്കല്ല അല്ലാ. ഹബീബായ തങ്ങളെ തിരുനോട്ടമുള്ള മജ്ലിസുകളുടെ കൂട്ടത്തില് ഈ മണവാട്ടി ബീവിയുടെ ചാരിത് ഞങ്ങൾ ഇരുന്ന് നിന്നോട് ചോദിക്കുന്നു, നീ സ്വീകരിക്കണേ അല്ലാ. ഈ വരുന്ന മാർച്ച് 2 മഗ്‌രിബിന് തന്നെ കില്ലൂരിൽ സ്വലാത്ത് തുടങ്ങും. 10,000 ജനങ്ങൾ വരുമ്പോ ഇൻഷാ അല്ലാഹ് ഫാറൂഖ് നഈമി
ഉസ്താദിനെ ക്ഷണിച്ചിട്ടുണ്ട്, മഗ്‌രിബിന് തന്നെ നിങ്ങളൊക്കെ എത്തണം എന്ന് പറഞ്ഞ് അവിടെ വരുന്നവരൊക്കെ ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നിസ്കാരത്തോടുകൂടി സ്വലാത്ത് ആരംഭിക്കും. മറ്റന്നാൾ വ്യാഴാഴ്ച രണ്ടാം തീയതിയാണ്, നിങ്ങളൊക്കെ വരണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്വലാത്തിൽ മെമ്പർഷിപ്പ് ഉണ്ട്, അതെല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഹബീബായ തങ്ങളുടെ പേരിൽ മുടങ്ങാതെ 101 വട്ടം സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും ചൊല്ലുക. ഈ സ്വലാത്ത് സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങളടക്കം തജല്ലുലമ അടക്കമുള്ള വലിയ വലിയ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ അവല്യ പിമ്പലത്തോടുകൂടി തുടങ്ങിയ സ്വലാത്ത് അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ. അതിൽ നിങ്ങളൊക്കെ മെമ്പർഷിപ്പ് എടുക്കണം. അങ്ങനെ മെമ്പർഷിപ്പ് എടുത്താലൊന്ന് കൈവന്തിക്കണോ? നിങ്ങൾ മണവാട്ടി ബീവിന്റെ അരികിൽ വന്നിട്ട് ഇൻഷാല്ലാഹു അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ യാ ജലീലു യാ ജബ്ബാറു യാ അല്ലാഹ് ഞങ്ങളെ മജ്‌ലിസ് സ്വീകരിക്കണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലാൻ ഈ ഉറൂസിന്റെ സദസ്സിൽ പ്രതിജ്ഞ എടുത്ത മജ്‌ലിസാണല്ലോ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മഹാന്മാരുടെ കാവലി തരണേ അല്ലാഹ്. ഇവിടെ വന്ന സിയാറത്തിന് വന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഒരുപാട് ഉദ്ദേശമുള്ളവരുണ്ട്, രോഗമുള്ളവരുണ്ട്, കടമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്. നീ പരിഹാരം നൽകണേ അല്ലാഹ്. ഞങ്ങളെ യഖ്ലയിൽ മനാമിൻ ധാരാളം പ്രാവശ്യം കാട്ടിക്കണേ അല്ലാഹ്. ഞങ്ങളെ ആത്തിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ടുള്ള മരണം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ബിജാഹി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക അന്ത സമീഉൽ അലീം ഉതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം وبحق يزيد وبحق حميم وبحق صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم ൊക്കെ ദുആ ചെയ്യണമെന്നുള്ള വസിയത്തോടെ വാഖിറു ദവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് വളരെ നല്ല വിലപ്പെട്ട ഉപദേശങ്ങളും ദുആവും നടത്തി തന്നു ബഹുമാനപ്പെട്ട സയ്യിദന തങ്ങൾ ഉസ്താദ് വർഗൾ. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് മഹാനായ സയ്യിദ വർഗൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ഒരുപാട് കാലം വിശുദ്ധമായ ദീനിന് നേതൃത്വം നൽകാൻ അല്ലാഹു ആഫിയത്തും ആരോഗ്യവും ഹിമ്മത്തും അല്ലാഹു ഏറ്റിക്കൊടുക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ജമാഅത്ത് കമ്മിറ്റിയുടെയും ഉറൂസ് കമ്മിറ്റിയുടെയും എല്ലാവിധ സന്തോഷങ്ങളും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ